ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ നമുക്ക് ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. ഈസിയാണ്, നമ്മൾ അവൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൽ വിളയിച്ചതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, മാത്രമല്ല ഹെൽത്തിയും ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. അപ്പോൾ നെയ്യിൻ്റെ കുത്ത് ഇഷ്ടമില്ലാത്ത കാരണം ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത പഴമാണ്, ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടോ, തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ പഴമെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് ശർക്കര ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തതാണ്. അതിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഈ ശർക്കരപ്പാനിയും പഴവും കൂടി നന്നായിട്ട് മിക്സ് ആവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പഴം ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഞാൻ വേറൊരു അടുപ്പിലേക്ക് ചൂട് കെട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കരപ്പാനിയും ചേർത്തിട്ട് അതിലെ ചുക്കും ഏലക്കായും കൂടി ചതച്ചതും പിന്നെ നാളികേരവും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് നമ്മൾ കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് നാളികേരം അതിൽ കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നാളികേരം ഒന്ന് വിളഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കിലോ അവൽ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചധികം അവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നട്ട്സ്, നാളികേരം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവൽ ഇതാ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ച് ചേർക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ വിളയിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് വറുത്ത അവലും ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത അവലായാലും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ വറുക്കാത്ത അവലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറുത്ത അവലാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റായിരിക്കും. പിന്നെ നമ്മളിതിൽ പഴം ചേർക്കണമുണ്ട്. ഒരുപാട് ദിവസം ഇരിക്കുന്ന ഒരു സ്നാക്കല്ല ഇത്. നമുക്ക് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ പിറ്റേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കൊക്കെ ഇരിക്കും. എന്നാൽ ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തിയാണ്. നമ്മളിതിൽ പഴം ചേർക്കണോണ്ട് തന്നെ കുട്ടികൾ പഴമൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ അവലിഷ്ടമല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ മോക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ. അവൾ മാത്രമായിട്ട് കഴിക്കും, പഴം കഴിക്കില്ല. അപ്പോൾ പഴം ഇതിൽ കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നെയ്യിൽ പഴം വാട്ടണ അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തത്. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പഴവും കൂടിയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ വരട്ടി വെച്ചിരിക്കുന്ന പഴം, ആ ശർക്കര പാനിയിൽ വരട്ടിയെടുത്ത പഴവും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു നല്ല ചുക്കിൻ്റെയും ഇലക്കായുടെയൊക്കെ ഒരു നല്ല മണം വരേണ്ടി. ഇനി പഴം ശർക്കരയും ഒക്കെ എല്ലാം കൂടിയുള്ള മിക്സായിട്ടുള്ള ഒരു പ്രത്യേക മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.